ഇത് ഒരുപാട് സമയം വേണ്ടുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ സാധാരണ യൂട്യൂബിൽ പിന്നെ ഇത്തരം വീഡിയോകൾ ഇത് പിന്നെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ളത് ഇടുന്നതെന്ന് പറഞ്ഞാൽ അപ്രായോഗികമാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇതിനെയും ഈ സ്റ്റൂള് എന്ന് പറയുന്ന സാധനം ഇവിടെ നിന്ന് അവർ പൊക്കി അവർ നിൽക്കുന്നിടത്താണ് കൊണ്ടുവന്ന് സ്ഥാപിക്കാനുള്ളത്. സ്ഥാപിക്കുന്നത് വേണ്ട അതിൻ്റെ അപ്പുറത്തെ തൂണിൽ കണ്ടോ, അവിടെ സ്ഥാപിച്ചിരിക്കുന്നതുണ്ടോ, അതുപോലെ ആ സ്റ്റൂള് കയറ്റി കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കാനാണ്. ഇതൊരുപാട് സമയം വേണ്ടുന്ന ആയതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് ഭയങ്കര ഹൈറ്റിലോട്ടാണ് പോകേണ്ടത്. താഴേന്ന് നിങ്ങൾക്കറിയാം ഒരു 100 അടിക്ക് മേളിൽ താഴ്ച ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇത്രയും റിസ്ക് എടുക്കുന്ന വർക്ക് ചെയ്യുമ്പം ഈ കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് ഒരു സേഫ്റ്റി മെഷറൊന്നും കൊടുത്തിട്ടില്ല. സേഫ്റ്റി മെഷറിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സംഭവിക്കാതിരിക്കട്ടെ, എന്നാലും എൻ്റെ ഒരു ആശങ്ക ഞാൻ പറയുകയാണ്. ആ മോളിൽ ക്രെയിൻ സ്ഥാപിച്ചിരിക്കുന്ന സാധനം നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് പേരുടെ ജീവന് യാതൊരു ഗ്യാരണ്ടിയില്ല. രണ്ട് പേരുടെയും ജീവൻ പോയി. കാര്യം ഇവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിയാനോ മാറാനോ എന്നുള്ളൊരു സൗകര്യമില്ല. എനിക്ക് തോന്നുന്നേ ഇവർക്ക് കൃത്യമായ സേഫ്റ്റി മെഷർ കൊടുക്കണമായിരുന്നു, അതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അവർ തമിഴ്നാട്ടുകാർ അഥവാ തമിഴന്മാർ ഇത്തരം പണിക്ക് അവർക്ക് ഏത് റിസ്ക് എടുത്തും അവർ ചെയ്യും. ജീവിത പ്രാരാബ്ധമായിരിക്കും ഒരു ഘടകം, രണ്ടാമത് അവരുടെ അത്തരം പണികൾ ചെയ്യാനുള്ള ആ ഒരു പിന്നെ ഭയമില്ലായ്മയാകാം. ഒക്കെ ശരിയാണെങ്കിൽ പോലും ഈ റെയിൽവേ ഇത്തരം പണികൾ ചെയ്യിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു സേഫ്റ്റി മെഷർ കീപ്പ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് ഭയങ്കര വസ്തുള്ളൊരു പണിയാണ്. എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഇച്ചിരി മാനസിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ശരി.